സങ്കീർത്തനങ്ങൾ 111 അധ്യായം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. കർത്താവിനെ സ്തുതിക്കുവൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിന്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്തും തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തന്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തന്റെ ജനത്തിന് നൽകിക്കൊണ്ട് തന്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തതയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തന്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തന്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും. സങ്കീർത്തനങ്ങൾ 112 അധ്യായം. ദൈവഭക്തന്റെ സന്തോഷം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും. സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവന്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ദുഷ്ടൻ അതു കണ്ട് കോപിക്കുന്നു, പല്ലിറുമ്മുന്നു, അവന്റെ ഉള്ളൊരുങ്ങുന്നു. ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും. സങ്കീർത്തനങ്ങൾ 113 അധ്യായം. ഉന്നതനും കാരുണ്യവാനുമായ ദൈവം, കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു. മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 114 അധ്യായം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, യാക്കോബിന്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, യൂദ അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവുമായി. അതുകണ്ട് കടൽ ഓടിയകന്നു, ജോർദാൻ പിൻവാങ്ങി. പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകൾ ആട്ടിൻകുട്ടികളെപ്പോലെയും തുള്ളിച്ചാടി. സമുദ്രമേ, ഓടിയകലാൻ നിനക്ക് എന്തുപറ്റി? ജോർദാൻ, നീ എന്തിനു പിൻവാങ്ങുന്നു? പർവ്വതങ്ങളെ, നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകളെ, നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നതെന്തിന്? കർത്താവിന്റെ സന്നിധിയിൽ, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ. അവിടുന്ന് പാറയെ ജലാശയമാക്കി, തീക്കല്ലിനെ നീരുറവയാക്കി. സങ്കീർത്തനങ്ങൾ 115 അധ്യായം. കർത്താവ് മാത്രമാണ് ദൈവം. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന്? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ്. മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല, കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല, അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല, മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല, അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല, കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല, അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരമുയരുന്നില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രായേലെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. അഹ്റോന്റെ ഭവനമേ, കർത്താവിൽ ശരണം വയ്ക്കുവിൻ. അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന്റെ ഭക്തരെ,
കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹരോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. കർത്താവിന്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം കർത്താവിന് മാത്രമുള്ളത്, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് നൽകിയിരിക്കുന്നു. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല, എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 116 അധ്യായം. കൃതജ്ഞത. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കിണി എന്നെ വലയം ചെയ്തു, പാതാളപാശങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്രവേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു, കർത്താവെ ഞാൻ യാചിക്കുന്നു, എന്റെ ജീവൻ രക്ഷിക്കണമേ. കർത്താവ് കരുണാമയനും നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുവാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എന്റെ ആത്മാവെ, നീ ശാന്തിയിലേക്ക് മടങ്ങുക, കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രമുയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണത്തിൽ, ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനങ്ങൾ 117 അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ. ജനതകളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ, അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ.